ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. ദ പ്രീസ്റ്റ് ടീസറിന് 1.8 മില്യൺ കാഴ്ചക്കാർ. സന്തോഷം പങ്കുവെച്ച് നിർമ്മാതാക്കൾ. ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ടീസറിന് വലിയ തോതിലുള്ള ജനസ്വീകാര്യതയാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ദി പ്രീസ്റ്റ് റിലീസ് ചെയ്യാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ചിത്രം മാർച്ച് 4 റിലീസ് എന്നാണ് ഇതുവരെ നമുക്കറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നിലനിൽക്കെ പുറത്തുവന്ന ടീസറിന് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ സിനിമ കാണുവാനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്ന സൂചന നൽകിക്കൊണ്ട് ടീസർ യൂട്യൂബിൽ വൻ തരംഗമായി മാറിയിരിക്കുകയാണ്. 1.8 മില്യൺ കാഴ്ചക്കാരെ നേടിക്കൊണ്ട് ഇതിനോടകം തന്നെ ടീസർ വളരെയധികം മുന്നേറ്റം കാഴ്ചവെച്ചു കഴിഞ്ഞു. ഈ സന്തോഷം പുതിയ പോസ്റ്റർ പുറത്തിറക്കിക്കൊണ്ടാണ് നിർമ്മാതാക്കൾ ആഘോഷിച്ചിരിക്കുന്നത്. മമ്മൂട്ടി, മഞ്ജു വാര്യർ അടക്കം ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിൽ നിഖില വിമൽ, സാനിയ ഈയപ്പൻ, ബേബി മോണിക്ക തുടങ്ങിയവർ കൂടി അണിനിരക്കുന്നുണ്ട്. ഇവരുടെ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നവാഗതനായ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ദ പ്രീസ്റ്റ് ഒരു മിസ്റ്ററി ത്രില്ലർ ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അഖിൽ ജോർജ് DOP ഷമീർ മുഹമ്മദ് എഡിറ്റിംഗും ചിത്രത്തിന്റേതായി നിർവഹിച്ചിരിക്കുന്നു. രാഹുൽ രാജാണ് ചിത്രത്തിന്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആൻഡ്രോ ജോസഫ്, ബി ഉണ്ണികൃഷ്ണൻ, വി എൻ ബാബു എന്നിവർ സംയുക്തമായിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം ഏതൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും വളരെ കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരെല്ലാം തന്നെ. എന്നാൽ മാർക്കറ്റിംഗിന്റെ വശം നോക്കുമ്പോൾ ഒരുപാട് ബാക്കിലാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ എജെ ഫിലിംസ് അഥവാ ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനി എടുത്തിരിക്കുന്ന മിക്ക ചിത്രങ്ങളും ഇത്തരത്തിൽ വളരെയധികം മൈനസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന ലാഭം മതി എന്നുള്ള ലെവലിൽ തന്നെയാണ് അവർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പരാതികൾ ഇപ്പോൾ മമ്മൂട്ടി ഫാൻസിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവരുടെ ഗ്രൂപ്പുകളിൽ തന്നെ ഇത്തരത്തിൽ നിർമ്മാതാവിനെതിരെ വളരെയധികം രൂക്ഷമായ വിമർശനങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നത് കണ്ടിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിൽ അതിനുള്ള ഒരു പ്രതിവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് ആരാധകരുടെ പക്ഷത്തു നിന്ന് അവർ നോക്കിക്കാണുന്നത്. എന്നാൽ മമ്മൂട്ടി ചിത്രങ്ങളുടെ എല്ലാ ലിസ്റ്റുകളും എടുത്താലും ഒരുവിധം നല്ല ചിത്രങ്ങളാണെങ്കിൽ കൂടി അതിന് ലഭ്യമാകുന്ന മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പരസ്യ സംവിധാനങ്ങൾ ചിത്രങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. അപൂർവം ചില ചിത്രങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആരാധകർ ഈ ചിത്രം കാണുവാൻ കാത്തിരിക്കുന്നു, സിനിമാ പ്രേമികൾ ഈ ചിത്രം കാണുവാൻ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഇതിന് വേണ്ടത്ര രീതിയിലുള്ള പ്രൊമോഷൻസ് ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ് എന്നാണ് ആരാധകരുടെ പക്ഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.